സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അമേരിക്കയിൽ അടിമ വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ഹാരിയറ്റ് ടബ്മാൻ എന്നൊരു മഹതിയുണ്ട്. ഒരു അടിമയായിട്ടാണ് അവൾ ജനിച്ചതെങ്കിലും അടിമകളുടെ വിമോചനത്തിനും അടിമത്തം അവസാനിപ്പിക്കുന്നതിനും ജീവിതം ഉഴിഞ്ഞുവെച്ചു. മോശ എന്ന് ജനങ്ങൾ അവരെ വിളിച്ചു. ഹാരിയറ്റ് എഴുതിയ ഒരു കവിതയാണ് വെയ്ഡ് ഇൻ ദ വാട്ടർ ചിൽഡ്രൻ, വെയ്ഡ് ഇൻ ദ വാട്ടർ, ഗോഡ്സ് ഗോണ ട്രബിൾ ദ വാട്ടർ. യോഹന്നാൻ 5:4 ദൈവദൂതൻ ബത്സയിദ കുളം ഇളക്കുന്നതിൻ്റെ ഓർമ്മയാണത്. 38 വർഷം തളർന്നു കിടന്ന ഒരുവൻ അന്ന് സുഖപ്പെട്ടല്ലോ. ഇസ്രായേലിൻ്റെ മരുഭൂമിവാസം 38 വർഷമായിരുന്നു. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് അവർ പുറത്തു വന്നപ്പോൾ അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നവരെ മണം പിടിക്കുന്ന വേട്ടനായ്ക്കളെ കൊണ്ട് തിരയുന്ന അമേരിക്കയിലെ അടിമ മുതലാളികൾ. വെള്ളത്തിലിറങ്ങി നടന്നാൽ നായയുടെ മൂക്ക് വെട്ടിക്കാൻ എളുപ്പമാണ്. ആ ഗന്ധവീതി സെൻട് ട്രെയിൽ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഹാരിയറ്റ് പാടിയത്, വെള്ളത്തിലിറങ്ങി നടക്കും മക്കളെ, ദൈവം ഇതാ വെള്ളമിളക്കാൻ പോകുന്നു. അടിമത്തം, ഞെരുക്കം, മരണഭീതി, ഇതെല്ലാം അടിമയെ സംബന്ധിച്ച് യഥാർത്ഥ ദുരനുഭവങ്ങളാണ്. അന്നും ഇന്നും അത് ഭൗതികമായ വിമോചനത്തിലേക്ക് മാത്രമല്ല ആധ്യാത്മികമായ വിമോചനത്തിലേക്കും ദൈവം വഴിമാറ്റുന്നതിൻ്റെ പ്രത്യാശയാണ് ഈ അടിമപ്പാട്ടിൽ. പ്രത്യാശയും ഞെരുക്കവും, ഹോപ്പ് ആൻഡ് ഒപ്രഷൻ തമ്മിലുള്ള വടംവലി അടിമപ്പാട്ടുകളുടെ പ്രത്യേകതയാണ്. ഇന്ന് മറിയത്തിൻ്റെ സ്തോത്രഗീതം ലൂക്ക 1:46-56 ഒരു അടിമപ്പാട്ട് തന്നെയാണ്. മറിയം തന്നെ തന്നെ ഡൂളി, അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെയുമല്ല. ഏഷ്യ 61 ആരംഭം പോലെ തന്നെയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ആരംഭവും. അത് വീണ്ടെടുപ്പുകളുടെ നാദം പേറുന്നു, റെസ്റ്ററേറ്റീവ് റിവേഴ്സൽ. ദൈവം ദുഷ്ടരെയും ധനികരെയും താഴെയിറക്കുകയാണ്, ദരിദ്രനെ ഉയർത്തുന്നു, അവർക്ക് വിരുന്നൊരുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ദൈവിക ഉടമ്പടിയുടെ നിറവേറലുമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതവും അതുപോലെ തന്നെ സുവിശേഷവുമെല്ലാം നാം പൊതുവെ അരാഷ്ട്രീയമായി, സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ വായിച്ചെടുക്കാറുണ്ട്. അതൊക്കെ ആധ്യാത്മിക അനുഭവങ്ങളെ മാത്രം അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്ന് കരുതിക്കൊണ്ട് ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരുമ മനസ്സിലാക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു വേർതിരിവാണിത്. മറിയത്തിൻ്റെ വേദനകൾ ആത്മീയം മാത്രമല്ല, അവൾ യുദ്ധങ്ങളും കണ്ണീരും ദാരിദ്ര്യവും പട്ടിണിയും കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. സ്ത്രീകളെ വേട്ടയാടുന്ന അരക്ഷിതാവസ്ഥകൾ, അവഗണനകൾ അവളെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ചങ്ങലയ്ക്കിട്ട് പൂട്ടപ്പെടുന്നവർ മാത്രമല്ല അടിമകൾ. അടിമത്തമെന്നത് സാമൂഹിക പരാന്നഭോജനമാണ്, സോഷ്യൽ പാരസൈറ്റിസം. മറ്റുള്ളവൻ്റെ വേർപ്പിന് വിലയിട്ടുകൊണ്ട് അവനെ പിഴിഞ്ഞ് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നവരെല്ലാം അടിമ വ്യാപാരികൾ തന്നെയാണ്. ഇന്നും ഈ അർത്ഥത്തിൽ അടിമകൾ സുലഭമാണ്. സ്ത്രീകളുടെ അന്തസ്സിനെ ധ്യാനിക്കുന്ന മൂലിയേരിസ് ദിജ്ഞതാത്യം എന്ന തിരുവെഴുത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ളൊരു കന്യക എന്നാണ് സുവിശേഷം മറിയത്തെ വിശേഷിപ്പിച്ചത്. ദാരിദ്ര്യം പിടിച്ച ഒരു ചെറു പട്ടണമാണത്. ദിവസക്കൂലിക്കാരും കൃഷിക്കാരും മീൻപിടുത്തക്കാരും, അവരെയെല്ലാം പിഴിഞ്ഞ് കൊഴുത്തു വളരുന്ന സെഫോറിസ് നഗരം അത്ര വിദൂരത്തുമല്ല, ഹെറോദസ് രാജാക്കന്മാരുടെ തട്ടകം. അവന് ചുങ്കം കൊടുക്കണം, പിന്നെ അങ്ങ് ദൂരെ ജെറുസലേമിനും കൊടുക്കണം മതച്ചുങ്കം, പിന്നെ അതിലും ദൂരെ ദൂരെ റോമായ്ക്ക് കൊടുക്കണം കപ്പം. ദാരിദ്ര്യം ഒരു സാമൂഹിക സൃഷ്ടിയാണെന്ന് നമുക്കിനിയും മനസ്സിലായിട്ടില്ലല്ലേ? അതുകൊണ്ട് തന്നെയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ദൈവം ഒരുക്കുന്ന ഒരു സാമൂഹിക അട്ടിമറിയുടെ വിളംബരകാഹളമാകുന്നത്. വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ നൽകുന്നതാണ് ദൈവത്തിൻ്റെ ജോലി. വിശക്കുന്നവർക്ക് നാം എന്താണ് വിളമ്പിക്കൊടുക്കുന്നത് എന്ന് ഓർത്തു നോക്കൂ. ഇന്ന് 1 Samuel 1 ഹന്നായുടെ അദരവും ഉദരവും ദൈവം തുറക്കുന്നുണ്ട്. കീർത്തനവാക്യമായി നാം ഇന്ന് പാടുന്ന 1 Samuel 2 ഹന്ന ഇങ്ങനെ അദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം യഥാർത്ഥത്തിൽ മറിയം ഹന്നായുടെ ഗീതം ദൈവവചനമായി ഏറ്റുപാടുന്നത് തന്നെയാണ്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിന് ശേഷമാണല്ലോ സാമുവേലിൻ്റെ ഗ്രന്ഥം വരുന്നത്. സാമുവേലാകട്ടെ അവസാനത്തെ ന്യായാധിപനുമാണ്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അവസാനിക്കുന്നത് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരുപറ്റം സ്ത്രീകളുടെ അമർന്നുപോയ നിലവിളികളെ കുറിച്ചുകൊണ്ടാണ്. നിശബ്ദമാക്കപ്പെട്ട സ്ത്രീരോധനങ്ങൾ, സ്ത്രീക്ക് വിലയും മാനവും നിശ്ചയിക്കുന്ന ഒരു പുരുഷ മേധാവിത്വ വ്യവസ്ഥയുടെ കീഴ്വഴക്കങ്ങളുണ്ടതിൽ.
അവിടെയാണ് ഉദരമടഞ്ഞു പോയ ഹന്നായുടെ അദരവും അടഞ്ഞു പോകുന്നത്. അവളുടെ പ്രാർത്ഥന പോലും ശബ്ദമറ്റതാകുന്നു. 1 Samuel 1:13. അവൾ തൻ്റെ ഹൃദയവേദകളെ ചുണ്ടേറ്റുമ്പോൾ അത് മദ്യാസക്തിയിലുള്ള പുലമ്പലായി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന ശബ്ദം വീണ്ടെടുക്കുകയാണ്. നിശബ്ദയാകാൻ അവൾക്ക് മനസ്സില്ല. അവൾ തൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ വേദനകൾ തുറന്നിട്ടു. ദൈവം അവളെ കേട്ടു. 1 അല്ല 6 മക്കളെ അവർക്ക് സമ്മാനിച്ചു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമത്തെ സാധൂകരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് രാജാവുണ്ടായിരുന്നില്ല, ഓരോരുത്തരും സ്വന്തം പോലെ കാര്യങ്ങൾ ചെയ്തു. ന്യായാധിപന്മാർ 21:25. ഇത് കേട്ടാൽ തോന്നും രാജാവുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആയേനെ എന്ന്. എന്നാൽ രാജാക്കന്മാർ വന്നതോടെ അതിക്രമങ്ങളും ദൈവനിരാസവും വർദ്ധിച്ചു. ചൂഷണവും ദാരിദ്ര്യവും അരങ്ങേറി എന്നതാണ് ഇസ്രായേൽ ചരിത്രം. ഹന്നായുടെ പുത്രൻ സാമുവേൽ തന്നെയാണ് രാജാക്കന്മാരെ കൊണ്ടുണ്ടാകുന്ന ദോഷം മുന്നറിയിപ്പായി നൽകിയതും. 1 Samuel 8. പക്ഷേ അന്ന് ജനം അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരെല്ലാം വെറും പടുമുളകളായി മാറി. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പോലെ യഥാർത്ഥ രാജാവും യഥാർത്ഥ അവകാശിയും വരാനിരിക്കുന്നവൻ ഷീലോ. 1 Samuel 49:10. ക്രിസ്തു തന്നെയാണത്, ദാവീദിൻ്റെ യഥാർത്ഥ മുള. 23:23. ഷീലോ യഥാർത്ഥ അവകാശി, മിശിഹായി കുറിക്കുന്ന പദമാണത്. ഇന്ന് ഹന്ന പ്രാർത്ഥിക്കുന്നതും ഷീലോ എന്ന സ്ഥലത്തെ ദൈവസന്നിധിയിലാണെന്നത് ഒട്ടും യാദൃശ്ചികമല്ല തന്നെ.